ദേശീയ പതാക വിതരണം ചെയ്യാതെ ആസാദിക്ക അമൃത് മഹോത്സവം പരിപാടി തകർക്കാൻ ശ്രമം നടന്നതായി ആരോപിച്ച് മുക്കത്ത് ബി ജെ പി രംഗത്തെത്തി സ്കൂളുകളിൽ കുട്ടികൾ വശം പതാകകൾ വീട്ടിലെത്തിക്കാനാണ് തീരുമാനിച്ചിരുന്നതെങ്കിലും പതാകകൾ നിർമ്മിച്ച് നൽകാമെന്നേറ്റ കുടുംബശ്രീ അതിൽ പരാജയപ്പെട്ടെന്നും ബി നേതാക്കൾ ആരോപിച്ചു ദേശീയ പതാകകൾ വിതരണം ചെയ്യാതെ ആസാദിക്ക അമൃത് മഹോത്സവം പരിപാടി തകർക്കാൻ ശ്രമം നടന്നതായി ആരോപിച്ച് മുക്കത്ത് ബി രംഗത്തെത്തി ആഗസ്റ്റ് പതിമൂന്ന് മുതൽ പതിനഞ്ച് വരെ വീടുകളിലും സ്ഥാപനങ്ങളിലും ദേശീയ പതാകകൾ ഉയർത്താനുള്ള പ്രധാനമന്ത്രിയുടെയും മുഖ്യമന്ത്രിയുടെയും ആഹ്വാനത്തെ തുടർന്ന് പതാക വിതരണം കുടുംബശ്രീ സംവിധാനം ഏറ്റെടുത്തിരുന്നു എന്നാൽ വെള്ളിയാഴ്ച വൈകുന്നേരം വരെ ഓർഡർ ചെയ്ത പതാകകൾ എത്തിച്ചു കൊടുക്കാൻ കുടുംബശ്രീ സംവിധാനത്തിന് കഴിഞ്ഞിട്ടില്ലെന്ന് ബി ജെ പി നേതാക്കൾ കുറ്റപ്പെടുത്തി മുക്കം നഗരസഭയിൽ മാത്രം വിവിധ സ്കൂളുകളിൽ വിതരണം ചെയ്യാനായി മൂവായിരത്തിലധികം പതാകയ്ക്കാണ് ഓർഡർ നൽകിയിരുന്നത് ശനിയാഴ്ചയും തൊട്ടടുത്ത ദിവസങ്ങളിലും പൊതു അവധിയായിരുന്നിട്ടും മുക്കം നഗരസഭയിലെ ഒരു വിദ്യാലയത്തിൽ പോലും പതാക വിതരണം നടത്തിയിട്ടില്ലെന്നും കോഴിക്കോട് ജില്ലയിൽ തന്നെ പതാക വിതരണം കാര്യക്ഷമമായി നടപ്പിലാക്കാൻ കഴിയാതെ കുടുംബശ്രീ സംവിധാനം പരാജയപ്പെട്ടതായി അറിയാൻ കഴിഞ്ഞതായും നേതാക്കൾ പറഞ്ഞു ഗുരുതരമായ കൃത്യവിലോപം കാണിച്ച ബന്ധപ്പെട്ടവർക്കെതിരെ ശക്തമായ നടപടികളെടുക്കണമെന്ന് ബി ജെ പി മുഖമണ്ഡലം കമ്മിറ്റി യോഗം ആവശ്യപ്പെട്ടു മണ്ഡലം പ്രസിഡന്റ് സി ടി ജയപ്രകാശ് ജനറൽ സെക്രട്ടറിമാരായ വിനോദ് ചെറ്റൂർ അഖിൽ പി എസ് നഗരസഭാ കൗൺസിലർമാരായ എം ടി വേണുഗോപാൽ നികുഞ്ചം വിശ്വനാഥൻ എന്നിവർ യോഗത്തിൽ സംബന്ധിച്ചു ന്യൂസ് ബ്യൂറോ മുക്കം